ഹായ് ഗേസ്, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ വിങ്സ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡാണ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ പുതിയൊരു നിയമപ്രകാരം നമുക്ക് ഹെൽമെറ്റിൽ നമുക്ക് ഗോപ്രോ വെച്ച് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് വാഹനത്തിൽ നമ്മുടെ ബൈക്കുകളിൽ എങ്ങനെ അത് ഘടിപ്പിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു കുറച്ച് പാർട്സുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇത് ആമസോണിൽ നിന്ന് മേടിച്ചത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് മൊത്തം 800 രൂപയുടെ അടുത്ത് ആയിട്ടുണ്ട് മൊത്തം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് ഇത്, പിന്നെ ഉള്ളത് ഞാനത് ഗോപ്രോയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് നമ്മൾ ഘടിപ്പിക്കുമ്പോൾ നമ്മുടെ പോർട്ടബിളായിട്ട് ചാർജർ ഘടിപ്പിക്കുന്ന ഒരു സാധനമാണിത്. നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു അത് ലോക്ക് ചെയ്യുന്നൊരു ചെറിയൊരു റൗണ്ട് ബോൾട്ടാണ് സാധനം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമുക്കത് വെച്ച് നോക്കാം. ഇത് അതിൻ്റെ ഒരു റബ്ബർ ഗ്രിപ്പ് കിട്ടാനായിട്ട് അത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്യാം. ഇത് വെച്ച് ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ചെറിയൊരു വിറക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്ന് സേഫായിട്ട് സംഭവം നമുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഹെൽമെറ്റിൽ വെച്ച് ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടത് അതിനകത്താണ്. പക്ഷേ നമ്മുടെ നിയമങ്ങൾ അതെന്താണെന്നറിയില്ല. ശരിക്കും ഇതൊക്കെ ഒരു സേഫ്റ്റി ഗാഡ്ജറ്റായിട്ട് കണ്ട് ഇതൊക്കെ വെക്കാനുള്ള അനുമതിയാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് അതിനൊന്നും തയ്യാറാവണില്ല. ഓ, തിരിച്ചറിഞ്ഞു. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത്. ഓക്കെ, നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. നല്ല രീതിക്ക് ടൈറ്റ് ചെയ്തിട്ടെങ്കിൽ സാധനം റോട്ടിക്കിടക്കും. ഓക്കെ, ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആട്ടോ. എങ്ങനെ വേണമെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ ഗോപ്രോ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ സാധനത്തിൽ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഫിറ്റ് ചെയ്യണം, ഒന്നുകൂടി കാണിച്ച് തരാം. ഏതായാലും തയ്ച്ചു തുടങ്ങി. കാര്യം ഇത് ഞാൻ വെച്ച് ഓടിച്ചൊക്കെ നോക്കി, പക്ഷേ നല്ല വിഷ്വൽസൊക്കെയാണ്. പക്ഷേ എന്നാലും നമുക്കിത് കൊണ്ട് നടക്കാൻ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഓടിക്കുന്ന നമ്മൾ ഹെൽമെറ്റിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഇതിനകത്ത് കിട്ടുന്നില്ല കാര്യം. അതെ, ഇതാണ് നമ്മുടെ ഐറ്റം. ഇപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇതിനെ എടുത്ത വിഷ്വൽസ് ഞാനത് കാണിക്കാം. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ സാധനം നമുക്ക് ഓക്കെയാണ്. പക്ഷേ ഇത് ഇത്രയും ലെങ്ത്തിൽ നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു വിറക്കൽ കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടും. അപ്പോൾ അത് നമുക്ക് സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് കട്ടർ കാടി പോകുന്ന ഒരു പേടി എപ്പോഴും ഉണ്ട്. അപ്പോൾ സക്സസ് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിന് വേണ്ടി വേറൊരു സാധനം കൂടി ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് നോക്കിയതാണ്, വെച്ച് നോക്കിയതാണ്. നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അത്ര വലിയ സെറ്റപ്പൊന്നും ആയില്ല. എന്നാലും നമുക്ക് ഒന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തോളൂ കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന വിഷ്വൽസ് നമ്മുടെ ഗോപ്രോ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഞാനിപ്പോൾ കാണിച്ച ആ ഒരു കണക്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള വിഷ്വൽസാണ് കാണുന്നത്. സാധനം ചെറുതായിട്ട് വിറക്കലൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഗോപ്രോ ആയതുകൊണ്ട് വിഷ്വൽസ് കിട്ടി. അത് അങ്ങനെ ആ സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് വിഷ്വൽസിന് അങ്ങനെ ഒരു യാതൊരുവിധ പ്രശ്നങ്ങളും ഷെയ്ക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് കുറച്ചുകൂടി സേഫായിട്ട് ഇതാ തോന്നണേ. കാരണം ഇത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചാടി പോകുന്ന നമുക്ക് പേടിക്കേണ്ട കേസില്ല. മറ്റേത് അവിടെ കിടന്ന് വരയ്ക്കണേ കാണുമ്പോൾ നമുക്ക് ചാടി പോകുന്നൊരു പേടി വരും. ഇത് നമ്മുടെ പാക്കറ്റ് തന്നെ ഉള്ളതാണ്. ഇതിൻ്റെ പേരൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഓക്കെ, ഇനി എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം. കുറച്ച് സാധനം കുറച്ച് സ്ട്രോങ് ആട്ടോ എന്ന് പറയാം. നല്ല ടൈറ്റ് ചെയ്ത് ഇരുന്നുള്ളത് നമുക്ക് നമ്മൾ ഗോപ്രോയിൽ വെച്ച് നോക്കാം. ഇത് ഒന്ന് ഇതിനകത്ത് ടൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു സേഫ്റ്റിക്കും കൂടി വേറൊരു ഇതുപോലെ ഒട്ടിക്കുന്ന ഒരു സാധനം കൂടി വെച്ച് കൊടുത്താൽ അടിപൊളിയായിട്ടിരുന്നു കേട്ടോ. ഓക്കെ, ഇത് ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈറ്റ് ചെയ്തിട്ട് ഗോപ്രോ അങ്ങനെ നമ്മുടെ ഈ സ്ട്രിപ്പിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് വെച്ചോ. ടൈറ്റാക്കി നിർത്താൻ പറ്റും. അപ്പോൾ ചാടി പോകാതെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബാൻഡോ എന്തെങ്കിലും വെച്ച് പയ്യോ ഒന്ന് കെട്ടണം കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടി സേഫായിട്ട് നിന്നുള്ളത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ വിഷ്വൽസ് ഒന്ന് നോക്കാം, അങ്ങനെയാണ് നോക്കാം.
ഞാനിപ്പോ ഈ കാണിച്ച വഴി നല്ല ഗട്ടറുള്ള വഴി ആട്ടോ, നല്ല കല്ലിന്റെ മേളിൽ കൂടെ കയറി പോന്നെ. അപ്പൊ അതിന്റെ ആ ഒരു ഷെയ്ക്ക് കാര്യങ്ങളൊന്നും നമുക്കിനകത്ത് കാര്യമായിട്ട് വന്നിട്ടില്ല. അതിന്റെ ഹൈപ്പർ സ്മൂത്ത്, അതിന്റെ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കിട്ടും കേട്ടോ. നമുക്ക് നമ്മളിപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മുടെ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണ്ട വിഷ്വൽസിൻ്റെ കറക്റ്റ് നമ്മുടെ ഹാൻഡിലൊക്കെ വെച്ച് നമുക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് ഇട്ട് അനങ്ങത്തില്ല. ഇതിപ്പോൾ ലോക്കാണ്, ഇനി ഒരു സാധനം അനങ്ങത്തില്ല. ഇനി നമ്മുടെ ഈ സ്ട്രിപ്പ് മാത്രം കണക്ട് ചെയ്ത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. അതെ, ഇപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഒരെണ്ണം കൂടി സേഫ്റ്റിക്ക് വേണ്ടി കൊടുക്കണം. ശരിക്കും ഹെൽമെറ്റ് അറിഞ്ഞെടുക്കും അല്ലേ? ഹെൽമെറ്റിലാണ് ഈ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല.